അവർ മാഗ്നറ്റിക് ഫീൽഡ് വേണം ആ മാഗ്നറ്റിക് ഫീൽഡെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതായിരുന്നു ലോങ്ങിറ്റ്യൂഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡും കൊണ്ട് അപ്പോൾ നമുക്കൊരു സ്പെസ്സിമിൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിമിനെ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ഏത് ഓറിയൻറ്റേഷനിലാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡും ലോങ്ങിറ്റ്യൂഡിലെ മാഗ്നറ്റിക് ഫീൽഡും യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഡിഫക്റ്റ് അതിൻ്റെ ഓറിയൻറ്റേഷൻ അതിൻ്റെ അതിൻ്റെ നേച്ചറൊക്കെ മനസ്സിലാക്കുക ഇഫ് ദ ക്രായ്ക്ക് ഡയറക്ഷൻ ഈസ് അൺ നോൺ ദെൻ ടെസ്റ്റ് മസ്റ്റ് ബി പെർഫോമ് ഇൻ ടു ഡയറക്ഷൻസ് അറ്റ് എ റൈറ്റ് ആങ്കിൾസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്രായ്ക്കിൻ്റെ ഡയറക്ഷൻ നമുക്കറിയില്ല മേ ബി നമ്മളൊരു മാഗ്നറ്റി ഫീൽഡ് സപ്ലൈ ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസിന് പാരൽ ആയിട്ടാണ് ക്രായ്ക്ക് വരുന്നതെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും മാഗ്നറ്റിഫ് ഫീൽഡിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലിനേഷനിൽ ക്രായ്ക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റീവ് ഫീൽഡ് ആ ഒരു രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്രാക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും മാഗ്നറ്റീവ് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെതിയറിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇമ്പോ സെൻസിറ്റീവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ മാഗ്നറ്റീവ് ഫീൽഡും ക്രാക്കിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് മാക്സിമം സെൻസിറ്റിവിറ്റിയിൽ നമുക്ക് ആ ഒരു ക്രാക്ക് ഡിറ്റക്ഷൻ പോസിബിളാകുക ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇനി എങ്ങനെ മാഗ്നറ്റീവ് ഫീൽഡ് നമ്മൾ കണ്ടിരുന്നു സർക്കുലർ മാഗ്നറ്റി ഫീൽഡും ലോങ്ങിറ്റ്യൂഡിൽ മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇനി അത് ഈ മാഗ്നറ്റിക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ നമ്മളതെങ്ങനെ ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക അപ്പോൾ നമുക്ക് ഇത്രയും മെത്തേഡ്സ് മാഗ്നറ്റൈസേഷൻ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോ മെത്തേഡ് കോയിൽ ഷോ ടെക്നിക്ക്

നമുക്ക് ഡാഗ്രഹം നോക്കാം ഇവിടെ നമുക്ക് ഏത് സ്പെസ്സിമെൻ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസ്മനിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നു കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് ഈ സർക്കുലർ മാഗ്നറ്റിഫ് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ക്രായ്ക്ക് ഉണ്ട് എങ്കിൽ ക്രായ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ഇവിടെ ഈ സർക്കുലർ മാഗ്നറ്റിഫ് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്രായ്ക്കുകൾ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫക്റ്റുകളായിരിക്കും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിമെൻ രണ്ട് ഇൻറ്റുകളായിട്ട് വെച്ചുകൊണ്ട് ആ സ്പെസ്മിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു എന്നിട്ട് മാഗ്നറ്റി ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു ഇൻ ദിസ് ടെക്നിക് പ്രൊഡ്യൂസസ് സർക്കുലർ മാഗ്നറ്റൈസേഷൻ ബൈ പാസിങ് ഇലക്ട്രിക് കരണ്ട് ത്രൂ ദ പാർട്ട് ഇൻസെൽഫ് അപ്പോൾ ഏത് പാർട്ടാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ പാർട്ടിലേക്ക് തന്നെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു ഓൾസോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻഡ്യൂസ്ഡ് അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദ കറണ്ട് ഫ്ലോ അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ അതിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫ്ലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് കറണ്ട് ലൈൻ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഫ്ലോ ഉണ്ടാവുക ദെൻ നെക്സ്റ്റ് പോയിന്റ് മെതേഡ് ലൊക്കേറ്റ്സ് ഡിഫെക്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ അപ്ലൈഡ് മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻറ്റിക്കുലർ ആയിട്ട് വരുന്ന ക്രായക്കുകൾ ഏതൊക്കെയാണോ അതൊക്കെയായിരിക്കും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ മെഥേഡിലൂടെ സാധിക്കുക ഈ കാണുന്നതും സെയിം ഡയറു തന്നെയാണ് നമ്മുടെ സ്പെസിമൻ ആണ് സ്പെ സ്പെസ്മിനെ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നു ആ പാസ് സമയത്ത് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെയും നമ്മുടെ സ്പെസിമിൻ രണ്ട് എൻറ്റുകളിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു എന്നിട്ട് സ്പെസിമനിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ക്രായ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇനി ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു നമുക്ക് പല ഡയറക്ഷനിലുള്ള ക്രായ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യണം അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും വരിക അപ്പം ആ സമയത്ത് നമുക്ക് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പെർപ്പൻഡിക്കുലർ ആയിട്ടുള്ള ഡിഫെക്റ്റുകൾ ഈയൊരു ഡിഫക്റ്റും ഈയൊരു ഡിഫക്റ്റൊക്കെ നമുക്കും ഈയൊരു ഡിഫക്റ്റൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്തരത്തിൽ സർക്കുലാർ ഫീൽഡിന് പാരലായിട്ട് വരുന്ന ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇൻ ദിറ്റ്സ് ടെക്നിക് എറൌണ്ട് ബാർ ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ ഹെഡ്സ് അപ്പോൾ രണ്ട് ഹെഡ് ഉണ്ട് ആ ഹെഡിൽ ഇടയ്ക്ക് നമ്മൾ നമുക്ക് നമ്മുടെ സ്പെസിമെൻ കണക്ട് ചെയ്യുന്നു ദെൻ കറണ്ട് സപ്ലൈ ചെയ്യുന്നു ആസ് ദ കറണ്ട് ഫ്ലോസ് ഫ്രം വൺ എൻഡ് ടു ദ അനദർ എൻഡ് ഓഫ് ദ ബാർ ദ മാക്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഗെറ്റ്സ് സർക്കുലേറ്റഡ് എറൗണ്ട് ദ ബാർ ഇപ്പം നമ്മൾ ആ ബാർ കണക്ട് ചെയ്തതിന് ശേഷം ബാറിൽ കൂടെ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർക്കുലാർ മാക്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യാം ഇനി ഈ ഒരു മെതേഡിൻ്റെ മേജർ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊഡ്യൂസീറ്റിങ് ആൻഡ് ആർക്കിംഗ് അറ്റ് ദ ജങ്ഷൻ അതായത് നമ്മൾ സ്പെസിമെൻറ്റ് രണ്ട് എൻഡിൽ കണക്ട് ചെയ്യുമ്പോൾ ആ രണ്ട് എൻഡിൽ ആർക്കുണ്ടാകാനുള്ള സാധ്യത സ്പാർക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ഈ മെറ്റീരിയലിലൂടെ കടത്തി വിടുമ്പോൾ മെറ്റീരിയൽ ഹീറ്റ് ഹീറ്റാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കൂളിംഗ് അറേഞ്ച്മെൻറ്റും ആവശ്യമാണ് ഇനി എക്സ്ട്രീം ബൾക്കായിട്ടുള്ള ഒബ്ജക്റ്റാന്ന് കരുതുക മീൻസ് ഒരു ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റ് ആണ് എങ്കിൽ ആ പ്ലേറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളില്ല അതിൻ്റെ രണ്ട് എൻഡുകളിലായിട്ട് കറണ്ട് സപ്ലൈ ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളല്ല ആ ഒരു കേസിൽ അത്തരത്തിലൊരു പ്ലേറ്റ് വരുമ്പോൾ നമ്മളിവിടെ മെറ്റൽ പ്രോഡ്സ് യൂസ് ചെയ്യും ഈ മെറ്റൽ പ്രോഡ്സിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിൽ സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ക്രായ്ക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അതായത് മാഗ്നറ്റിക് ഫീൽഡ് അതിനെസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരുന്ന ക്രാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു ഈ ഡയറത്തിലും അത് തന്നെയാണ് മെറ്റൽ പ്രോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ ഒരു വെൽഡ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധിക്കുന്നു ഇത് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പ്ലേറ്റിൻ്റെ രണ്ട് എൻഡ് കണക്ട് ചെയ്തുകൊണ്ട് കറണ്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ മെറ്റൽ പ്രോഡ്സ് യൂസ് ചെയ്യുക ഈ കാണുന്നതും സെയിം ഡേഖരമാണ് മെറ്റൽ പ്രോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് സർക്കുലർ മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ മെറ്റൽ പ്രോഡ്സ് യൂസ് ചെയ്യുന്നു അത് ഉപയോഗിച്ച് സർക്കുലർ മാഗ്നറ്റിക് ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപ്പർട്ടിക്കുലർ ആയിട്ട് വരുന്ന ഡിഫക്റ്റുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇനി ക്രാക്സ് പാരലൽ ടു ദ ലൈൻസ് ഓഫ് ഫോൾസ് വിൽ നോട്ട് ഷോ ആൻഡ് ക്രാക്സ് അറ്റ് നയൻറ്റി ഡിഗ്രി ടു ലൈൻസ് ഓഫ് ഫോൾസ് വിൽ ഷോ ഇനി രണ്ടാമത്തെ മെതിയിലാണ് മാക്നറ്റൈസേഷൻ യൂസിങ് എ മാക്നറ്റ് ഇവിടെ നമ്മൾ ഒരു പെർമനന്റ് മാക്റ്റി യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് സ്പെസ് ആ ഒരു മാഗ്നറ്റിഫ് ഫീൽഡിന് പ്ലേസ് ചെയ്യുന്നു ഇവിടെ കാണുന്ന പോലെ നമുക്കൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് ആ മാഗ്നറ്റിലാണ് നമ്മൾ നമ്മുടെ സ്പെസിമെൻ വെക്കുക എന്നിട്ട് സ്പെസിമിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇനി ഈ ഒരു മാഗ്നറ്റി ഫ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു എക്സ്ട്രാ സ്റ്റീൽ ബ്ലോക്ക് കൊടുക്കുക ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ ഇനി ഇത്തരത്തിൽ മാഗ്നറ്റീവ് ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്നു കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു പെർമനൻറ്റ് മാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക ഈ കാണുന്ന രീതിയിൽ നമ്മൾ പെർമനൻറ്റ് മാക്കറ്റുകൾ യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഇത് ക്രാക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ മാഗ്നറ്റീവ് പാർട്ടിക്കിൾസ് കൂടുന്നു എന്നിട്ട് നമ്മൾ അത് ഐ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഹിയർ

അത് നമുക്ക് വേര് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീൽഡ് വേണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് യൂസ് ചെയ്യണം ഇവിടെയും നമുക്ക് സർക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് എന്ന് പറയുമ്പം അത് ലോങ്ങിറ്റ്യൂഡിലെ ടൈപ്പ് മാഗ്നറ്റിക് ഫീൽഡാണ് അതുകൊണ്ട് തന്നെ ആ ലോങ്ങിറ്റ്യൂഡിലെ ഫീൽഡിന് പെർപർട്ടിക്കുലർ ആയിട്ട് വരുന്ന ക്രായ്ക്കുകൾ മാത്രമാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുക അടുത്തതാണ് മാഗ്നറ്റൈസേഷൻ യൂസിങ് എലക്ട്രോ മാഗ്നറ്റിക് യോഗ് നമുക്ക് ആദ്യ ഒരു ഡയഗ്രി നോക്കാം ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഏത് സ്പെസ്മിൻ ആണോ ആ സ്പെസ്മിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു ദെൻ എന്നിട്ടാണ് നമ്മൾ പൗഡർ സപ്ലൈ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നു ഈ കാണുന്ന രീതിയിൽ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്ക് അതിലൊരു ഹാൻഡിൽ ഉണ്ടാകും ഈ ഹാൻഡിൽ നമ്മൾ പിടിക്കാം എന്നിട്ട് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു ട്രാൻസ്റോയേഴ്സ് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്രാക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു ഇതും ഇലക്ട്രോ മാഗ്നറ്റിക് യോക്കാണ് ഇവിടെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് യോക്ക് നമുക്ക് ഇതുപോലുള്ള കോർണേഴ്സിൽ ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം അതല്ല സ്ട്രെയിറ്റായി വെക്കുന്നതെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലേറ്റുകളാണ് എങ്കിൽ നമുക്കവിടെ ആയിട്ട് ഇതുപോലെ വെക്കാം പിന്നെ നമ്മൾ ഇവിടെ ഈ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുക ആ ഫീൽഡ് ലൈൻസിൽ നമ്മൾ സ്പെസ്മെൻ വെക്കുന്നു എന്നിട്ട് നമുക്ക് സ്പെസ്മെൻ ടെസ്റ്റ് ചെയ്യുന്നു ഹിയർ പ്രൊഡ്യൂസിങ് മാഗ്നറ്റിക് ഫ്ലക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഇനി അതുമാത്രമല്ല നമുക്ക് ഈ ഇലക്ട്രോ മാറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന കറൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും വേരി ചെയ്യാം ഡി സി കറണ്ട് ക്യാൻ ബി വേരിഡ് സോസ് ടു പ്രൊവൈഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡ്യൂസ്ഡ് ഫ്ലക്സ് ഡെൻസിറ്റി അപ്പോൾ ഫ്ളക്സ് ഡെൻസിറ്റി വേരി ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ മെറ്റീരിയലും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്ലക്സ് ഡെൻസിറ്റി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു കമ്പോണൻസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ടു പ്രൊഡ്യൂസ് സെയിം സെൻസിറ്റിവിറ്റി ജസ്റ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ദ വേരിയേഷൻസ് ഇൻ ഫ്ലക്സ് ലെവൽസ് അപ്പോൾ നമുക്ക് മാഗ്നറ്റി ഫ്ലക്സിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യാൻ സാധിക്കുന്നു കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയെന്നനുസരിച്ച് എന്നിട്ട് ഓരോ കമ്പോണൻറ്റിനും സൂട്ടബിളായിട്ടുള്ളൊരു ഫീൽഡ് പ്രൊവൈ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു ഇനി അടുത്ത മെതിയിലാണ് യൂസിങ് ദ ത്രെഡിംഗ് ബാർ ഓർ സെൻട്രൽ കണ്ടക്ടർ ടെക്നീക്ക് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സ്പെസിമെൻ ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസ്സിമനിലുള്ള ക്രാക്കുകൾ നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ത്രെഡിംഗ് ബാർ യൂസ് ചെയ്യും ഈ ത്രെഡിംഗ് ബാറിലൂടെ നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നു ആ സമയത്ത് സർക്കുലർ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ സർക്കുലാർ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ സ്പെസിമെൻറ്റ് ഇരിക്കുകയെ അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്രാക്കുകളെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഈ ത്രെഡിംഗ് ബാർ എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിന് അകത്തായിട്ടായിരിക്കും അപ്പോൾ ത്രെഡിംഗ് ബാറിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ സർക്കുലർ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു

യൂസ് ചെയ്യുക ഈ കാണുന്നതെല്ലാം ത്രെഡിങ് ബാർ ടെക്നിക്കാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സിലിണ്ടർ ആണിത് ഇതാണ് നമ്മുടെ ത്രെഡിംഗ് ബാർ ഇവിടെയും ത്രെഡിംഗ് ബാർ ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെൻ ഈ ഒരു ഷേപ്പിലുള്ളതാണ് അപ്പം നമുക്ക് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ആങ്കിൾസ് ടു ദ അതായത് മാക്കറ്റിഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിഫെക്റ്റുകളാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക അതോടൊപ്പം തന്നെ ഈ കറണ്ട് ഫ്ലോയ്ക്ക് പെർപ്പൻഡുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ ആണ് കോയിൽ ഷോർട്ട് ടെക്നിക്ക് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഈ ഒരു കോയിൽ യൂസ് ചെയ്യും ഈ കോയിലേക്കൂടെ നമ്മൾ കറണ്ട് കടത്തിവിടും അപ്പോൾ ഒരു ലോങ്ങിറ്റ്യൂഡിനായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ കോയിലിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമിനെ നമ്മൾ വെക്കുന്നു അപ്പോൾ ആ സ്പെസിമിനിലൂടെ ലോങ്ങിറ്റ്യൂഡിനിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നു എന്നിട്ട് ക്രായ്ക്കുള്ള വോഷനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് കോയിലാണ് യൂസ് ചെയ്യുന്നത് കോയിലിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്നു എന്നിട്ട് കോയിൽ ഒരു ലോങ്ങിറ്റൂഡിനൽ മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കോയിലിനകത്ത് നമുക്ക് സ്പെസിമെൻ വെച്ചുകൊണ്ട് സ്പെസിമെൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇൻ ദിസ് ടെക്നിക്ക് പ്രൊഡ്യൂസോങ്ങിറ്റൂഡിനൽ മാഗ്നറ്റൈസേഷൻ ബൈ പ്ലേസിങ് ദ കമ്പോണൻ ലോങ്ങിറ്റൂഡിനലി വിതിൻ എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഇപ്പോൾ കറണ്ട് ക്യാരി കോയിലിൽ അകത്ത് നമ്മളൊരു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസ്മെൻറ്റ് വെക്കുന്നു അപ്പോൾ ഈ കറണ്ട് ക്യാരി കോയിൽ ഒരു ലോങ്ങിറ്റൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ആ സ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ ദ ഫ്ലക്സ് വിൽ ബി ജനറേറ്റഡ് ഇൻ ദ കമ്പോണൻറ്റ് ക്രിയേറ്റിംഗ് മാഗ്നറ്റിക് പോൾസ് അറ്റ് ഇറ്റൻസ് നമുക്കറിയാം ഒരു കോയിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിൻ്റെ എൻ്റുകളിൽ പോൾസ് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു ഇനി ഇവിടെയും നമുക്ക് ഡിഫക്റ്റുകൾ കാണാൻ പറ്റുക അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ ഡിഫക്റ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിഫക്റ്റുകളാണെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസ്മെനിലേക്ക് ഡയറക്റ്റ് കറണ്ട് സപ്ലൈ ചെയ്യാത്തത് മൂലം സ്പെസ്മീന് തെർമൽ ഡാമേജ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു ഈ കാണുന്നതെല്ലാം കോയിലാണ് നമ്മൾ ആ കോയിലിന് അകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസ്മീൻ വെക്കുന്നു എന്നിട്ട് മാക്റ്റി പാർട്ടുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നു ഈ രീതിയിൽ ഇതാണ് കോയിൽ ഇതാണ് ടെസ്റ്റ് ചെയ്യുന്ന സ്പെസ്മെൻ കോയിൽ ഈ കാണുന്ന കോയിൽ ഇത് നമ്മുടെ സ്പെസ്മെൻ ഓക്കെ ക്ലിയർ ആയാലോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ സ്പെസിമെൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇനി അടുത്തതാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോം എഴുതിയത് ഇവിടെ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഒരു മോഡിഫൈഡ് ട്രാൻസ്ഫോമർ എന്ന് പറയാവുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇത് പ്രൈമറി കോയിലാണ് ഇത് സോഫ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ സോഫ്റ്റ് ആൻഡ് കോറാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ റിംഗ് ഷേപ്പിലുള്ള ഒരു സ്പെസിമെൻ ആണ് അപ്പോൾ ഈ റിംഗ് ഷേപ്പിലുള്ള ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിൽ അട്രാക്റ്റ് ചെയ്യും സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ടേൺ ഉള്ള ഒരു സെക്കൻഡറി കോയിലായിട്ട് ഇത് ആക്ട് ചെയ്യും അപ്പോൾ ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ മാ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു ആ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നു ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് മൂലം ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റേഡിയൽ ഡിഫക്റ്റ് ഈ കാണുന്ന റേഡിയൽ ഡിഫക്റ്റുകൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുക ഇൻ ദിസ് മെതേഡ് ടു ഡിടെക്ട് ദ റേഡിയൽ ഡിഫെക്ട് ഇൻ ലാർജ് റിംഗ്സ് ഈ കാണുന്ന റേഡിയൽ ഡിഫക്റ്റുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു ദിസ് മെതേഡ് യൂസസ് എ സ്പെഷ്യൽ ട്രാൻസ്ഫോമർ ദിസ് ട്രാൻസ്ഫോമർ ഹാസ് എ കോർ ഇതാണ് ട്രാൻസ്ഫോമറിന്റെ കോറ് വിച്ച് ക്യാൻ ബി ഡിമൌണ്ടഡ് സോ ദാറ്റ് ദ റിംഗ് മേ ബി ത്രഡ് ഓൺ ഇൻ ടു എ ബിക്കം എ സിംഗിൾ ടേൺ സെക്കൻഡറി വൈൻ്റി അപ്പോൾ ഈ കാണുന്ന റിംഗ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി കോയിലായിട്ട് ആക്ട് ചെയ്യുന്നു സിംഗിൾ ടേൺ ഉള്ള ഒരു സെക്കൻഡറി കോയിലായിട്ട് ആക്ട് ചെയ്യുന്നു ഡിഫെക്ട്സ് വിൽ ബി ഫൗണ്ട് ബേസിക്കലി ഇൻ ലൈൻ വിത്ത് ദ സർക്കംഫ്രൻഷ്യൽ കറണ്ട് ഫ്ലോ ദറ്റ് ഈസ് സർക്കംഫ്രൻഷ്യൽ ഡിഫെക്റ്റ് അതായത് ഈ കാണുന്ന സർക്കം ഈ കാണുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടും നമ്മുടെ ഡിഫെക്റ്റും പാരലാണ് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനും ഡിഫെക്റ്റും പാരലാണ് ബട്ട് ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഈ ഡിഫക്റ്റ് പെർപെൻഡിക്കുലർ ആവണം എങ്കിലേ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കൂ ഇനി ഇതുകൂടാതെ നമ്മൾ മാഗ്നറ്റൈസേഷൻ ടെക്നിക്കിനെ രണ്ട് മെത്തേഡ്സ് എന്ന രീതിയിൽ എടുക്കുന്നു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനും ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷനും ഡയറക്റ്റ് മെതേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്പെസിമെൻ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസ്സുമെനിലേക്ക് നമ്മൾ ഡയറക്റ്റ് കറണ്ട് സപ്ലൈ ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുന്നു അതാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഇൻ ദിസ് മെത്തേഡ് ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ പാർട്ട് ഓർ സ്പെസിമെൻ ദാറ്റ് വി വാണ്ട് ടു ചെക്ക് ദർ ബൈ കംപ്ലീറ്റിംഗ് ദ സർക്യൂട്ട് അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസ്മെനിലേക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്പെസ്മെൻ ചെക്ക് ചെയ്യുന്നു ഇവിടെയും ആ മാഗ്നറ്റിഫ് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ക്രാക്കുകളായിരിക്കും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുക ഇനി ഇവിടെ നമുക്ക് നമ്മൾ കണ്ട മെതേനാണ് കോൺടാക്റ്റ് കറണ്ട് ഫോം മെതേഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ വിത്ത് പ്രോഡ്സ് ഓർ ഹെഡ് ഷോട്ട് ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു മെതേഡാണ് ഡയറക്റ്റ് കറണ്ട് ആ സ്പെസ്സിമനിയെ കൂടെ കടത്തി വിട്ടുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന മെതേനാണ് അടുത്താണ് ഇൻഡയറക്റ്റ് മെതേഡ് ഇൻഡയറക്റ്റ് മെതേഡ് നമുക്ക് സ്പെസ്മനിയെ കൂടെ കറണ്ട് കടത്തി വിടുന്നില്ല മറ്റേതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്പെസിമെൻ ടെസ്റ്റ് ചെയ്യുക നമുക്കറിയാം യൂസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ സെൻട്രൽ കണ്ടക്ടർ മെത്തേഡ് അല്ലെങ്കിൽ യൂസിങ് കോയിൽസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിഫൻ കൊണ്ടു വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നു അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഇനി നമുക്ക് ലോങ്ങിറ്റ്യൂഡിലും സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് അപ്പോൾ ലോങ്ങിറ്റ്യൂഡിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് യൂസിങ് പെർമനന്റ് മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് യോക്സ് അല്ലെങ്കിൽ യൂസിങ് കോയിൽ ഇനി സർക്കുലാർ മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെഡ് ഷോ ടെക്നിക്കിലൂടെയാണ് അല്ലെങ്കിൽ യൂസിങ് പ്രോഡ്സ് ആണ് യൂസിങ് ക്ലാംസ് ഓഫ് പ്രോഡ്സ് അതും അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ കണ്ടക്ടർ മെഥയിലൂടെ നമുക്ക് സാധിക്കും അതായത് നമുക്ക് സ്പെസിമിനി കൂടെ തന്നെ കറണ്ട് കടത്തിവിട്ടുകൊണ്ട് സർക്കുലാർ മാഗ്നറ്റിഫ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റൈസിങ് കറണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും താങ്ക്